കോട്ടയം മണ്ഡലത്തിൻ്റെ ഭാഗമായ കൂരോപ്പട പഞ്ചായത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. കൂരോപ്പടയിൽ ഒരു നല്ല ഒരു യുവാക്കൾക്കൊരു തൊഴിൽ അവസരമായി ഉണ്ടാകാനുള്ള യാതൊരുവിധ ഒരു ഇതും ഇവിടെയില്ല. ഒരു കമ്പനികളോ ഒന്നുമില്ല. ഉള്ളതെല്ലാം ഇവരുടെ പൂട്ടിക്കെട്ടി പോയിട്ടുള്ളൂ. ഈ സ്പിന്നിംഗ് മില്ലൊക്കെ ഇവിടെ അടുത്തുണ്ടായിരുന്നു, എല്ലാം പൂട്ടിക്കെട്ടി പോയി. സത്യത്തിൽ ഈ കൂരോപ്പട ഇവർ മാറി മാറി ഭരിച്ചിട്ട് കൂരോപ്പടയുടെ കാര്യം വളരെ ദയനീയമാണ്. പിന്നെ ഇപ്പം ഞങ്ങൾക്കൊക്കെ ഒരു ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി മോദിയുടെ പിന്നെ കിസാൻ സമ്മാൻ നിധി, അത് കൃത്യമായിട്ട് കിട്ടുന്നുമുണ്ട്. അപ്പം പ്രായമുള്ള ഒരു ഓരോരുത്തർക്കൊക്കെ ആ ഈ അടുത്ത കാലത്തൊക്കെ ആ കിസാൻ സമ്മാൻ നിധി കൊണ്ടാണ് അവരൊക്കെ മരുന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു മാറ്റം അനിവാര്യമാണ്. കാരണം ഇവിടെ ആ ഒരു ഇവർ രണ്ടുപേരും കഴിഞ്ഞ പ്രാവശ്യം ഒരാളെ ചീത്ത പറഞ്ഞ ആൾ ഈ പ്രാവശ്യം അവർക്ക് എതിരായിട്ട് നിന്ന് മത്സരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രാഷ്ട്രീയം കളിച്ച് നിൽക്കുന്നു. പക്ഷേ ഒരു പുരോഗമനമില്ല കൂരപ്പടയിൽ. കോട്ടയം ജില്ലയിലെ ഏറ്റവും മോശമായിട്ടുള്ള 69-ാം സ്ഥാനമാണ് പ്രവൃത്തികളിൽ ഏറ്റവും മോശമായ രീതിയിൽ. 71 പഞ്ചായത്തുള്ളതിൽ 69-ാമത്തെ സ്ഥാനമാണ് ഇവിടെ. അതുപോലെ എല്ലാ തരത്തിലും പരാജയമാണ്. ദാരിദ്ര്യം മാറണം, തൊഴിലില്ലായ്മ മാറണം. നരേന്ദ്രമോദി മാത്രമേ ഇതിനും പറ്റുള്ളൂ. കോട്ടയം കൂരോപ്പട പഞ്ചായത്തിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ ഇവിടെ താമസിക്കുന്നവർക്ക് അത്യാവശ്യം കുടിവെള്ളം എത്തിക്കാനോ അല്ലെങ്കിൽ കൃത്യമായി വൈദ്യുതി കിട്ടാനോ അതുമല്ലെങ്കിൽ പിന്നെ നല്ലൊരു റോഡുകളോ, നമ്മുടെ ഈ മെയിൻ റോഡുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ, അതായത് പാമ്പാടി മുതൽ നമ്മൾക്ക് ഇങ്ങോട്ട് കൂരോപ്പട ജംഗ്ഷൻ വരെ ഉള്ള ആ റോഡല്ലാതെ പിന്നെ നല്ല റോഡുകളൊന്നുമില്ല. ഇതിനിടയ്ക്കുള്ള പോക്കറ്റ് റോഡുകളെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇളയ പൊളിഞ്ഞു കിടക്കുകയാണ്. ഓരോരുത്തരും മാറിയും തിരിഞ്ഞ് ഇലക്ഷൻ വരുന്നുണ്ട്. അവർ പറയുന്നതാണ്ട് ഇപ്പം ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഇലക്ഷൻ എത്തുമ്പോഴേ അവർ പറയത്തുള്ളൂ റോഡുകളെല്ലാം ക്ലിയർ ആവും. കുറേ പിന്നെ ഒറ്റ പൊസലും ബൾബുകളില്ല. രാത്രിയായി കഴിഞ്ഞാൽ ഒരു വിധ പിന്നെ പാമ്പ് കടി എന്താ ഈ കഴിഞ്ഞ ദിവസം പിന്നെ പാലായിൽ പാമ്പ് കടി ഏറ്റൊരു കുഞ്ഞ് മരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇവിടെ ശരിക്കും അധികാരത്തിൽ വരേണ്ടത് ഇപ്പം പറയണം. ഞാനിത് ഞാനൊരു ബി ജെ പിക്കാരനൊന്നും അല്ല, എങ്കിൽ പോലും ശരിക്കും ഇപ്പം അധികാരത്തിൽ വരേണ്ടത് ബി ജെ പി ആണെന്ന് മനസ്സിനകത്ത് തോന്നി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി ഭരണത്തിൽ വരുന്നതാണ് നല്ലത്. അത് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഇന്ത്യയുടെ ശക്തിക്കും മോദി അധികാരത്തിൽ വരുന്നത് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കേരളത്തിലൊരു രണ്ട് സീറ്റായാലും ബി ജെ പിക്ക് കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ എൻ്റെ ആഗ്രഹം. അവരെ കൂടെ ഒന്ന് നോക്കാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ പ്രസൻസ് ജനശബ്ദം ഇൻ അസോസിയേഷൻ വിത്ത് അമൃതവേണി. ലേൺ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. അമൃതവേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.